ഹലോ, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമീസ് വ്ളോഗ്. ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് ചിക്കൻ ആൻഡ് വെജിറ്റബിൾ ചൗമീൻ റെസിപ്പിയാണ്. ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ ചൗമീൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ സ്ട്രിപ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തെടുത്ത ചിക്കൻ 30 മിനിറ്റ് എങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതിലേക്ക് വേണ്ട ന്യൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 3 ലിറ്റർ വെള്ളമാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ബോയിൽ ചെയ്തെടുക്കണം. വെള്ളം ബോയിലാവാൻ തുടങ്ങുമ്പോൾ 500 ഗ്രാം ന്യൂഡിൽസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ബോയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ന്യൂഡിൽസ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊരു ഡ്രെയിനറിലേക്ക് മാറ്റാം. ന്യൂഡിൽസ് നന്നായി ഡ്രെയിൻ ചെയ്തെടുത്ത ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഈ ന്യൂഡിൽസിലെ സ്റ്റാർച്ചൊക്കെ പോകുന്നത് വരെ വാഷ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത്, യെല്ലോ, ഗ്രീൻ, റെഡ്, ഓറഞ്ച് എല്ലാത്തിൻ്റെയും 1/2 പോർഷൻ വീതം ജൂലിയൻ കട്ട് ചെയ്തെടുത്ത ക്യാപ്സിക്കമാണത്, 1 ക്യാരറ്റും 1 ചെറിയ പീസ് ക്യാബേജും ജൂലിയൻ കട്ട് ചെയ്തത്, സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തത്, വൈറ്റും ഗ്രീനും സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. 1 ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വിനാഗിരിയും ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എള്ളെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എള്ളെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 80 ml വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം.
ഇത്രയും റെഡിയാക്കി വെച്ച ശേഷം ഒരു വോക്ക് ഹീറ്റ് ചെയ്തെടുക്കാം. വോക്ക് നന്നായി ഹീറ്റായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി വോക്കിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് സോട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒരു മിനിറ്റ് ആകുമ്പോൾ ഇതിലേക്ക് സോസിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. സോസ് നന്നായി ബോയിൽ ആവാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അഞ്ച് മിനിറ്റ് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
ചിക്കനും നൂഡിൽസും നന്നായിട്ട് മിക്സായി കിട്ടുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കൻ ചൗമീൻ നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. അപ്പോൾ ചിക്കൻ ആൻഡ് വെജിറ്റബിൾ ചൗമീൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചൈനീസ് ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.